Kendra Sarkar, Ippol Kunduvana, Karshika Biligal, Krithimaya Samet Tanyananan, Vilayrutal, Mannu Pagam and the Kandu Tanyan, Kendra, Vitter Nyada, Bill Konduvaranula Nikam Narathida, Krishimandriella, Dhanamandriana, May Padranjina, Vilayrakumunba, Karshakar, Vilay Kurchidharana Lepikina Samvidan and Veriman, the Paranirinu, Idinai, Urelection Kodi would a Nidhim, Prakabichirinu. ഇനി കർഷകർക്ക് ഇടനിലക്കാരില്ലാതെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ കഴിയും ഇതാണ് ഇടനിലക്കാരെ സമരത്തിന് പ്രേരിപ്പിക്കുന്നത് പഞ്ചാബിലെ ഏറ്റവും വലിയ കാർഷിക ഇടനിലക്കാർ അകാലിദൾ നേതാവ് ബദാലും കുടുംബവുമാണ് അവരുടെ വാർഷിക വരുമാനം 5000 കോടി രൂപ വരും മഹാരാഷ്ട്രയിലെ ശരത് പവാറും കുടുംബവുമാണ് ഹരിയാനയിലെ ബിജെപി സഖ്യകക്ഷി ജെജെപി മുന്നണി വിടുമെന്ന വാർത്തകളിൽ കഴമ്പില്ല അവരുടെ 10 എംഎൽഎമാരിൽ 7 പേരും ബിജെപിയോടൊപ്പമാണ് കേന്ദ്രം പാസാക്കിയത 3 ബില്ലുകളാണ് അവശ്യ സാധന നിയമ ഭേദഗതി ബില്ലിനോട് ആർക്കും എതിർപ്പില്ല കാർഷിക ബില്ലിലൂടെ ചന്തകൾ നഷ്ടമാകുമെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്ന പ്രധാന ആരോപണം എന്നാൽ ഭാഗികമായി ഈ നിയമം നേരത്തെ നടപ്പാക്കിയ ബീഹാറിൽ ഒരു ചന്തയും നഷ്ടമായിട്ടില്ല രാജ്യത്തെ ഏതു ചന്തകളിലും കർഷകർക്ക് സാധനങ്ങൾ വിൽക്കാമെന്നാണ് പുതിയ നിയമം കർഷകർക്ക് അവരുടെ കൃഷിയിടം ഏത് ഗ്രൂപ്പിനും ഇഷ്ടമുള്ള തുകയ്ക്ക് പാട്ടത്തിന് നൽകാം ഇതിനിടയിൽ റാബി വിളകൾക്ക് സർക്കാർ താങ്ങുവില ഉയർത്തുകയും ചെയ്തു താങ്ങുവിലയുമായി ഈ നിയമത്തിന് ബന്ധമില്ല ഇത്തരമൊരു ബില്ലിനെതിരെ സമരം ഉണ്ടാകുമെന്ന് കേന്ദ്രത്തിന് അറിയാമായിരുന്നു എന്നാൽ ഈ സമരം ഏശില്ല എന്ന് തന്നെയാണ് സർക്കാർ കരുതുന്നത് അതുകൊണ്ട് തന്നെയാണ് ബീഹാർ തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുമ്പോഴും ബില്ലുമായി മുന്നോട്ട് പോയത് വരുംകാല തിരഞ്ഞെടുപ്പുകളിൽ ബിജെപി ഉയർത്തിക്കാട്ടുന്നതും ബിജെപിക്ക് വോട്ട് നേടിത്തരുന്നതും ഒരു പരിധിവരെ ഈ ബില്ലുകളായിരിക്കുമെന്ന് രാഷ്ട്രീയ സാമ്പത്തിക വിദഗ്ധരും പറയുന്നു ഇപ്പോഴുള്ള പ്രതിഷേധം ഉടൻ ഇല്ലാതാകും ബില്ലിന്റെ ഗുണം കർഷകർക്ക് കിട്ടിത്തുടങ്ങുമ്പോൾ അത് ബിജെപിക്ക് നേട്ടമാവുകയും ചെയ്യുമെന്നവർ പറയുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ